ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഭൂരി മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഭൂരി മസാല തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ്, ഒരു ടീസ്പൂൺ വെള്ളം ഉഴുന്ന്, അതും കൂടി ചേർത്തിട്ട് ഇത് എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളറാവുന്ന വരെ ഒരു തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയാൽ മതിയിട്ടാവും, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഒരു അര ടീസ്പൂൺ ഇഞ്ചി പൊടി അരിഞ്ഞതും ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി പൊടി അരിഞ്ഞത് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മതിയിട്ടാവും, അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു രണ്ട് സവോള എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ട്, നിങ്ങൾ വലുതാണെങ്കിൽ ഒരു സവോള മതി കേട്ടോ. അപ്പോൾ ഇത് പൊടിയായിരുന്നത്, അതും കൂടി ചെറുതിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു അഞ്ച് പച്ചമുളക് ഇടുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. അത് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ അഞ്ചെണ്ണം ഇടുന്നുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് ഗോൾഡൻ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ചേർക്കാം. കൂടുതൽ കായം ചേർക്കാൻ പാടില്ല. ഇനി ഒരു രണ്ട് ടീസ്പൂൺ കടലമാവിൻ്റെ പൊടി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടി ചേർത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തൽ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നല്ലൊരു കുഴമ്പ് രൂപമായിട്ട് വരണമല്ലോ പൂരി മസാല. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കിടുമ്പോൾ നന്നായി ഒന്ന് തിക്കായി വരും. അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം മതി. ഇനി കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് പൊടിയായി എടുത്തിട്ടുണ്ട്. ആ പൊടിയാക്കി എടുത്തിട്ടുള്ള ആ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. ഉള്ളി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഓൾറെഡി ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചെടുത്താണല്ലോ. അപ്പോൾ ഇതൊരു കുഴമ്പ് രൂപമാവുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല കുഴമ്പ് രൂപമായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് മല്ലിത്തഴയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഭൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉറപ്പായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വെജ് ലവേഴ്സിനൊക്കെ ഈ റെസിപ്പി ഒത്തിരി ഇഷ്ടപ്പെടുമെന്നറിയാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ശാരദ കുസൈ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.